Hi friends, welcome to Chapters of Sumi Faris. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ദം ബിരിയാണി നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ കിട്ടുന്ന ബിരിയാണിയുടെ അത്ര ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വെച്ചാൽ കിട്ടില്ലാന്ന്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഒരു കെമിക്കൽസും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബീഫ് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ കാണുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കിലോഗ്രാം ബീഫാണ്. ബീഫ് നന്നായിട്ട് മഞ്ഞൾ ഉപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എല്ലുകൂടെ ഉള്ള പീസ് വേണം വാങ്ങിക്കാനായിട്ട്, എങ്കിൽ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബിരിയാണിയുടെ കളറ് ചുവപ്പ് കളറായി മാറും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ പിടിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഒരു പകുതി വേവാകുന്നവരെ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുത്താൽ മതി. നമ്മൾ ചിക്കനോ ബീഫോ മീനൊക്കെ വേവിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് മൺചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്നത് ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ ഏത് പാത്രത്തിൽ വെച്ച് വേവിച്ചാലും നമുക്ക് കിട്ടില്ല. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ അളവനുസരിച്ച് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റം വരുത്താവുന്നതാണ്. മസാലയിലേക്ക് 7 നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. 1.5 കിലോ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി 100 ഗ്രാം. 75 ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഴിവിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് മാറ്റം വരുത്താവുന്നതാണ്. 2 വെളുത്തുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിനെ പേസ്റ്റാക്കി എടുക്കണ്ട. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ബിരിയാണി ഒന്നും കൂടി ടേസ്റ്റ് ആവുക. നമ്മൾ ഈ ഒരു രൂപത്തിലാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ ബിരിയാണി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് പോവാം. ഞാനിവിടെ ഉരുളി ഉപയോഗിച്ചാണ് മസാലയൊക്കെ തയ്യാറാക്കുന്നത്. ഉരുളി ഞാൻ ചാര ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളുടെ ഉരുളിയുടെ അടിഭാഗത്തൊന്നും അധികം കരിയൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 100 ml സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ നേരത്തെ തന്നെ ബീഫിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉള്ളി നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരേ തിക്നെസ്സിൽ വേണം ഇതിനെ കട്ട് ചെയ്യാനായിട്ട്, എങ്കിലുള്ള ഒരേപോലെ നമുക്ക് വാടിക്കിട്ടുക. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ ഒരു മീഡിയം മസാലയുള്ളൂ. ഒരുപാട് മസാല ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഇനിയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുണ്ടാക്കുന്ന ബിരിയാണിയുടെ അളവനുസരിച്ച് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റി വരുത്താവുന്നതാണ്. ഉള്ളി കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം.
വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിതിലേക്ക് ലാസ്റ്റാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ചട്ടിയുടെ അടിയിലായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇഞ്ചി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇഞ്ചിയുടെ പീസൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് പോവും. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം, അല്ലെങ്കിൽ ബിരിയാണിയിൽ തക്കാളിയുടെ പീസ് അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്ത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി വേഗം റെഡിയാവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടകം കൊണ്ട് ഇതിനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ബീഫിൽ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കളറുള്ള പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇത് ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ കളർ തന്നെ മാറിപ്പോവും. ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ നന്നായി ഒട്ടിപ്പിടിക്കും. നമ്മൾ നന്നായി ഇളക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുക. ഞാൻ ഉപയോഗിക്കുന്ന മസാലപ്പൊടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പൊടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡിഷസ് ഒന്നും കൂടി ടേസ്റ്റി ആവും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികളെക്കാളും ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പൊടികൾക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ബിരിയാണിക്ക് ആവശ്യത്തിന് എരിവുണ്ടാവും. ഇതിൽ കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലയുടെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ മസാല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് വേവിക്കാനായിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം. നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ മസാലകൾ വേഗം അടിയിൽ കരിഞ്ഞു പിടിക്കും. ഗ്രേവി തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള ബീഫ് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഏത് നോൺ വെജ് ആയിട്ടാണെങ്കിലും നമ്മൾ പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ പതുക്കെ പതുക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലും. നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായി വരികയും ചെയ്യും. ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വൈകുന്നേരമൊക്കെയാണ് ബീഫ് ബിരിയാണി വെക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ബീഫ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് ഏകദേശം വേകാനായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിയിൽ വേഗം തന്നെ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ യോഗേർട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഒരു ഹാഫ് ലെമൺ കൂടി ഇതിലേക്ക് പിഴിഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും. ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതീനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് തീയൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാം. ബിരിയാണിയിലേക്കുള്ള ബീഫ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പൊതീന, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, കറിവേപ്പില, ക്യാരറ്റ്. ക്യാരറ്റ് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നല്ല കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ആവാറായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മളിത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഓണിയൻ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കിലോഗ്രാം റോയൽ കുക്ക് റൈസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് റൈസ് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അരി നമുക്ക് ഒരു പാത്രം ഉപയോഗിച്ച് അളന്നെടുക്കാം. അരിയുടെ ലെവൽ എത്രയാണെന്ന് നോക്കി നമ്മൾ അത്രയും വെള്ളമാണ് എടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാൻ. ഇതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലാണ് അരി അളന്നിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ അളന്നെടുത്ത് മാറ്റി വെക്കണം. അരി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അരി കഴുകി കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നത് വരെ നമ്മൾ അരി കഴുകിക്കൊണ്ടേയിരിക്കണം. ശേഷം ഇതുപോലെ ഒരു കൊട്ടയിൽ നമുക്ക് അരിയുടെ വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് വെക്കാം. ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രവും ഇതുപോലെ ചാരം ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കാം. സ്പൈസസൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി നന്നായിട്ട് കളറ് മാറേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ റൈസിൻ്റെ കളർ തന്നെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കും. ഇപ്പൊ നമുക്ക് ഉപ്പിന്റെ രുചി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. ബിരിയാണി അരി ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കാം.
ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അരി വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റും. അതുപോലെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ കൂടി നമ്മൾ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരിയൊന്നും പരസ്പരം ഒട്ടിക്കിട്ടില്ല, നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. റൈസ് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ദം ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരു 90% വരെ റൈസ് വേവിച്ചാൽ മതി, ബാക്കി നമ്മൾ ദം ഇടുമ്പോഴാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. ഈ ബീഫിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ അധികം വെള്ളമൊന്നും പാടില്ല. ബീഫ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസൊക്കെ ഒരു ലെയർ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ മിക്സ്ചർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഒണിയൻ്റെ മിക്സ്ചർ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യാണിത്. ബിരിയാണിയിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്താൽ ബിരിയാണി ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് മാറും. ഇനി ഇതിനെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് മൈദയും വെള്ളവും കൂടി കുഴച്ചൊരു പേസ്റ്റ് പോലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൻ്റെ വക്കിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, പാത്രം നല്ല ചൂടുണ്ടാവും. നമുക്ക് ഈ മൈദ പേസ്റ്റ് പാത്രത്തിൻ്റെ വക്കിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അടപ്പിനൊന്ന് ടൈറ്റാക്കി അടച്ചു വെക്കാം. നന്നായിട്ട് അമർത്തി കൊടുക്കണമെങ്കിൽ നന്നായി ടൈറ്റായിരിക്കുള്ളൂ. ഇനി നമുക്ക് അടുപ്പിനിൽ നിന്നും കുറച്ച് തീക്കനൽ കോരിയിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പിന് മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബിരിയാണിയുടെ റൈസിൻ്റെയും ബീഫിൻ്റെയും ബാക്കി വേവൊക്കെ കറക്റ്റായി വരുന്നത്. ഒരുപാട് കനൽ ഇട്ട് കൊടുക്കരുത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബിരിയാണിയൊക്കെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു 3-4 ഓല കത്തിച്ച് വെക്കാം. ഇതിലേക്ക് വേറെ വിറകൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഇത് തുറന്നു നോക്കാം. ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ബിരിയാണി നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. റൈസും ബീഫും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിൽ നിന്ന്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ നാടൻ ബീഫ് ദം ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കല്യാണത്തിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ദം ബിരിയാണി നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി അയച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ നിന്നും ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററുമായി വരുന്നവരേക്കും ബൈ, താങ്ക് യു.